നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അഞ്ചൽ റിയാസ് കോവിഡ് 19 എന്ന മാരകമായ വൈറസിനെതിരെയുള്ള വാക്സിൻ യുഎയിൽ രണ്ടിടത്താണ് അതിന്റെ വാക്സിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലിനിക്കൽ ട്രയൽ ആണ് ആക്ച്വലി നടക്കുന്നത് ഇതുവരെയും അത് വെളിയിൽ കൊടുത്തു വെളിയിൽ എന്ന് വെച്ചാൽ അത് പബ്ലിക്കിന് മൊത്തത്തിൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല അഡ്മിക് ഉദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ അതിൽ ഫേസ് 3 ട്രയലിൽ ഫസ്റ്റ് ഡോസ് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 20 ന് എടുത്തിരുന്നു പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വാക്സിനാണ് ഇപ്പം എടുക്കേണ്ടത് രണ്ടാമത്തെ ഡോസ് അതിന് ഇന്നാണ് എൻ്റെ ഡേറ്റ് ഇതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫീൽ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല ഞാൻ നോർമൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും ഇൻഷാല്ലാ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോകത്താകമാനം ഏകദേശം 140 വാക്സിനുകൾ കണ്ടുപിടിച്ചു കൊറോണ വൈറസിനെതിരെ അതിൽ 3 ഫേസ് 3 എത്തപ്പെട്ടിരിക്കുന്നത് അതിൽ ചൈന കണ്ടുപിടിച്ച വാക്സിനാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാം അവിടെ ആക്ച്വലി ഞാൻ അറിഞ്ഞത് വീഡിയോ ഫോട്ടോ എടുക്കാൻ ഒന്നും അനുവദിക്കില്ല എന്നാണ് എന്നാലും ഞാൻ ട്രൈ ചെയ്യാം അകത്ത് നിൽക്കുകയാണ് ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് മാറിയാണ് ഇതിൻ്റെ വാക്സിൻ കൊടുക്കുന്ന സ്ഥലം അതൊരു വലിയ ലോങ് പ്രോസസ്സാണ് ചെറിയൊരു ഇതല്ല ഏകദേശം 2-3 മണിക്കൂർ എടുക്കും അതിൻ്റെ പ്രോസസ്സെല്ലാം കൂടെ കഴിയണമെങ്കിൽ അത് ഞാൻ ഇപ്പോൾ വീഡിയോയും ഫോട്ടോയും പലവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് പെർമിഷൻ എടുത്തിട്ട് ഒക്കുമെങ്കിൽ വീഡിയോ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് ഞാൻ പിന്നെ പറയാം രണ്ടാമത്തെ വാക്സിൻ ഡോസ് രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞിട്ട് ഒബ്സർവേഷനിലിരിക്കുകയാണ് ആക്ടിവിറ്റീസിൻ്റെ എല്ലാം വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് പക്ഷേ അതിനുള്ള പെർമിഷൻ ഇല്ല ആക്ച്വലി ഇവിടെ അപ്പോൾ ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ഫേസ് മാത്രം കാണിക്കാവുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് വേറെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഒബ്സർവേഷൻ റൂമിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ആണിത് ഇപ്പോൾ വാക്സിനേഷൻ അതായത് ഫസ്റ്റ് വാക്സിനേഷൻ ഇവിടെ നിർത്തിക്കഴിഞ്ഞു ഫസ്റ്റും ഇപ്പോൾ സെക്കൻഡ് ഫസ്റ്റ് വാക്സിൻ എടുത്തവർക്കുള്ള സെക്കൻഡ് വാക്സിനാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി ഫസ്റ്റ് വാക്സിൻ എടുക്കേണ്ടവർക്ക് ദുബായിലും ഷാർജയിലും ഉടനെ ആരംഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഷാർജയിൽ ആൾറെഡി തുടങ്ങി കഴിഞ്ഞു ദുബായിൽ നെക്സ്റ്റ് വീക്ക് ആണ്ട് ആരംഭിക്കുമെന്നുള്ള ഇവിടെ ഒരു അറിയിപ്പ് എനിക്ക് ഇവിടുന്ന് കിട്ടി ഇവിടെ ഇപ്പോൾ ഫേസ് 3 ആണ് നടക്കുന്നത് ഫേസ് 1 എന്ന് പറയുന്നത് ഒരു വാക്സിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം അത് മൃഗങ്ങളിലും കുറച്ച് മനുഷ്യരിലും ടെസ്റ്റ് ചെയ്ത് നോക്കും അതിനുശേഷം അത് പിന്നെ ഒരു 100 മുതൽ 1000 മനുഷ്യരിലേക്ക് അത് ഫസ്റ്റ് വിജയിച്ചതിന് ശേഷം 100 മുതൽ 1000 മനുഷ്യരിലേക്ക് അത് വീണ്ടും ടെസ്റ്റ് ചെയ്യും ഫേസ് 3 ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് 100, 1000 മുതൽ 10,000 കണക്കിന് മനുഷ്യരിലേക്ക് അത് ട്രയൽ നടത്തും ഇപ്പോൾ ആ ട്രയലാണ് ഇപ്പോൾ യുഎയിൽ നടക്കുന്നത് എന്തുകൊണ്ട് യുഎയിൽ ഇത് സെലക്ട് ചെയ്യൂ എന്നുള്ള ഒരു ചോദ്യമുണ്ട് യുഎയിൽ സെലക്ട് ചെയ്യാനുള്ള കാരണം യുഎയിൽ 200 രാജ്യങ്ങളിൽ നിന്നുള്ള പല വിഭാഗത്തിൽ നിന്നുള്ള മനുഷ്യർ ഇവിടെ വസിക്കുന്നുണ്ട് യുഎയിലായിരിക്കണം അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് കണ്ടെത്തിയതിൻ്റെ പേരിലായിരിക്കാം ഈ യുഎയി സെലക്ട് ചെയ്യാനുള്ള കാരണം 2 ഡോസ് വാക്സിനിൽ ഫസ്റ്റ് ഡോസ് ഞാൻ എടുക്കുന്നത് ആഗസ്റ്റ് 20 അത് കഴിഞ്ഞിട്ട് 21 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഡോസ് എടുക്കുന്നത് സാധാരണ എല്ലാവരും ചോദിക്കും എങ്ങനെ വന്നിട്ട് നേരെ ഡയറക്റ്റ് വന്ന് എടുക്കാൻ പറ്റുമോ വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ പിന്നെ ഇവിടുത്തെ അബുദാബിയിലെ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് വാക്കിനായിരുന്നു രജിസ്ട്രേഷൻ്റെ ആയിരുന്നു ആവശ്യമില്ലായിരുന്നു പക്ഷേ പലയിടത്തും അതിൻ്റെ രജിസ്ട്രേഷൻ സൈറ്റ് ഉണ്ട് ആ രജിസ്ട്രേഷൻ സൈറ്റിൽ നമ്മൾ പേര് പിന്നെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കും ആ ഒരു ഡേറ്റും തരും അതനുസരിച്ച് വരാം അതല്ലാതെ തന്നെ നമുക്ക് വാക്കിൻ വാക്സിനേഷൻ പ്രോസസ്സിലേക്ക് വരാമായിരുന്നു ലൈക്ക് ആദ്യം ഇവിടെ വരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ രജിസ്ട്രേഷനിൽ പോവുക രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റ് പ്രഷർ ചെക്ക് ചെയ്യാനും വെയിറ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു ഒരു കൗണ്ട് ഒരു ഒരു ക്യൂബിക്കലിലേക്ക് പോകും അവിടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വാബ് ടെസ്റ്റ് ചെയ്യും ഇൻ ബിറ്റ്വീൻ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഫസ്റ്റ് ഡോസിന് വരുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്വാബിൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വാക്സിൻ എടുക്കുന്ന ഡേയിലേക്ക് നമ്മളെ കൊണ്ടുവരും അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വാക്സിൻ കഴിഞ്ഞതിന് ശേഷം 30 മിനിറ്റ്സ് നമ്മളിവിടെ ഒബ്സർവേഷനിൽ ഒരു റൂമിൽ നമ്മളിരിക്കണം അത് കഴിഞ്ഞിട്ട്
നമുക്ക് പോകാം. സെയിം സെക്കൻഡ് ഡോസ്, സെക്കൻഡ് ഡോസ് ഫൈനൽ ഡോസ് ആണ് ആക്ച്വലി. ഞാൻ കരുതിയിരുന്നത് മൂന്ന് ഡോസ് ഉണ്ടായിരുന്നു കരുതിയിരുന്നത്, പക്ഷേ മൂന്ന് ഡോസ് ഇല്ല, രണ്ട് ഡോസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഡോസ് എന്ന് പറയുന്നത് എൻ്റെ ഫൈനൽ ഡോസ് ആണ് ഇത് ആക്ച്വലി. രണ്ടാമത്തെ ഡോസ് സെയിം പ്രൊസീജിയർ വരിക, നമുക്ക് എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഈ 21-20 ദിവസം നമ്മൾ കറക്റ്റ് രണ്ട് ദിവസം ഇടപെട്ട് ഇവിടുന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള എല്ലാവരും ഒബ്സർവ് ചെയ്യും. നമ്മൾ ഈ ഓരോ ദിവസവും 7 ഡേയ്സ് നമ്മൾ ഒരു നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. നമ്മൾക്ക് ഇവിടുന്ന് ഒരു ഡയറി തരുന്നുണ്ട്, ആ ഡയറിയിൽ നമ്മൾ നമ്മുടെ ടെമ്പറേച്ചർ രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തി വരുമ്പോൾ കൊണ്ടുവരണം. അതല്ല മാത്രമല്ല, ഈ രണ്ട് ദിവസം ഇടപെട്ട് ഒരു വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ വിളിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ പറഞ്ഞു കൊടുക്കണം, എത്രയാണ് ടെമ്പറേച്ചർ എന്നും. പിന്നെ അതുപോലെ എന്തെങ്കിലും നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പം വന്നു, സെയിം പ്രൊസീജിയർ ആയിരുന്നു. വന്നിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് സ്വാബ് ടെസ്റ്റിന് പോയി, പ്രഷർ ആൻഡ് വെയിറ്റ് ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ വാക്സിൻ എടുത്തു, സെക്കൻഡ് വാക്സിൻ എടുത്തു. ഇൻ ബിറ്റ്വീൻ നമ്മളുടെ ഡോക്ടറിനെ കാണും, ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും നമുക്ക് എങ്ങനെയൊക്കെ ഇനി ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് വാക്സിനേഷൻ ഇപ്പോൾ നിർത്തിയിരിക്കുക. ആ ഫസ്റ്റ് എടുത്തവർക്കും എടുത്തവർക്ക് സെക്കൻഡ് വാക്സിൻ കൊടുത്ത് അതിൻ്റെ പ്രൊസീജിയറും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇനി അബുദാബിയിലുള്ള സംഭവം. ഇനി ഇവിടെ ഇല്ല, ഇനി ദുബായിലും ഷാർജയിലും മാത്രമേ ഉള്ളൂ. ഇനി വാക്സിൻ എടുത്തവരുടെ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം. വാക്സിൻ എടുത്തവർക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇതുവരെ ആർക്കും ഇതുവരെ ഉണ്ടായതായിട്ട് എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവർക്ക് നേരെ ഒരു ഹോട്ട്ലൈൻ നമ്പറുണ്ട്, അത് വിളിക്കാം. അതല്ലെങ്കിൽ ഇവിടുത്തെ ഷേഖ് ഖലീഫ ഹോസ്പിറ്റലിലേക്ക് എമർജൻസിയിൽ നമുക്ക് പോകാം. എന്ത് കാര്യങ്ങളുണ്ടല്ലോ അവർ നോക്കിക്കോളും, വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നെക്സ്റ്റ്, ഫസ്റ്റ് വാക്സിൻ എടുത്തു കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ ശേഷമാണ് അടുത്ത സെക്കൻഡ് ഡോസ് നടക്കുന്നത്. ആ ഡോസ് കഴിഞ്ഞാൽ പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിവിടെ അവർ വിളിക്കും, നമ്മളെ ബ്ലഡ് ചെക്ക് ചെയ്യണം. എന്താണ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് രണ്ടെണ്ണം കൊടുക്കുന്നത് എന്നുള്ള കാര്യം. ഫസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിബോഡിയെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഡോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡോസ് നമ്മുടെ ആൻറ്റിബോഡിയെ എൻഹാൻസ് ചെയ്യാൻ, ഈ വൈറസിനെതിരെ ഈ ആൻറ്റിബോഡിയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്. അടുത്തത് ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നോർമലാണ്. നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ഇത് ഉടനെ പ്രാബല്യത്തിൽ വരും, എൻ്റെ ടെസ്റ്റൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് നമ്മുടെ ഒരു മാനവരാശിക്ക് മൊത്തം ഉപകാരപ്പെടുന്നതായിരിക്കും. ആ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ കമൻറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിലോ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി വാക്സിൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ. കംപ്ലീറ്റ് മീൻസ് രണ്ട് വാക്സിനാണല്ലോ ഉള്ളത്. സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രിസിയേഷൻ, അതൊരു വലിയൊരു വാല്യുബിൾ ഡോക്യുമെൻ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുവായാലും ഈ ഒരു വലിയ സംരംഭത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്, വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ വാക്സിൻ രണ്ടാമത്തെ ഡോസ് വാക്സിൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. നോർമലാണ്, വേറെ വിഷയം ഒന്നുമില്ല, നോർമലായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി അബുദാബിയിലുള്ളവർക്ക് ഇത് ഇതിനകത്ത് പങ്കുചേരണമെന്നുണ്ടെങ്കിൽ, പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുബായിലും ഷാർജയിലും ഉടൻ തന്നെ ആരംഭിച്ച് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഇവിടുന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശേഷങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാൻ താല്പര്യമുള്ളവർ അവിടെ കോണ്ടാക്ട് ചെയ്യുക. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഇന്ത്യയിൽ ഓൾറെഡി ക്ലിനിക്കൽ ട്രയൽ അതിൻ്റെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി റൂമിലേക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.